കെമിസ്ട്രി വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൊല്യൂഷൻ എന്ന യൂണിറ്റിലെ രണ്ട് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ഇനി മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസായിട്ടുള്ള ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻ്റ്, ഓസ്മോട്ടിക് പ്രഷർ, അബ്നോർമൽ മോളിക്യുലർ മാസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഏഴാമത്തെ വീഡിയോ ക്ലാസ്സാണ്. എല്ലാവരും ക്ലാസ് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ നാഫ്തലിൻ എന്ന് പറയുന്ന സോൾവെൻ്റ് എടുക്കുകയാണ്. ഇവിടെ സോളിഡ് സ്റ്റേറ്റിലുള്ള നാഫ്തലിനാണ് സോൾവെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ നാഫ്തലിൻ സോളിഡ് സ്റ്റേറ്റിലാണ്. അതിനെ വാട്ടർ ബാത്തിൽ വെച്ച് മെൽറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അത് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഒരു തെർമോമീറ്റർ വെച്ച് വാട്ടർ ബാത്ത് നീക്കം ചെയ്ത് ഫ്രീസ് ചെയ്യാൻ അനുവദിക്കുകയാണ്. അപ്പോൾ ആ ഫ്രീസിംഗ് പോയിൻ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഫ്രീസിംഗ് പോയിൻ്റ് ഏകദേശം 70 മുകളിലായിട്ടാണ് കിട്ടുക. ഇനി ആ സോൾവെൻറ്റിലേക്ക് സൾഫർ എന്ന് പറയുന്ന സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് വീണ്ടും മെൽറ്റ് ചെയ്യിപ്പിക്കുന്നു. ടെസ്റ്റ് ട്യൂബിൽ തെർമോമീറ്റർ വെച്ച് വാട്ടർ ബാത്ത് നീക്കം ചെയ്തത് തണുക്കാൻ അനുവദിക്കുന്നു. അതിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് കാണുന്നു. ഫ്രീസിംഗ് പോയിൻ്റ് 70 കുറവായി നമുക്ക് കാണാൻ സാധിക്കും. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ്, മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇത് പഠിക്കുന്നതിന് മുൻപ് ഫ്രീസിംഗ് പോയിൻ്റ് എന്താണെന്ന് നോക്കാം. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ആൻഡ് ലിക്വിഡ് ഫോംസ് ഓഫ് ദ സബ്സ്റ്റാൻസ് ആർ ഇൻ ഇക്വിലിബ്രിയം ആൻഡ് ഹാവ് ദ സെയിം വേപ്പർ പ്രഷർ ഈസ് കോൾഡ് ഫ്രീസിംഗ് പോയിൻ്റ്. നമുക്കറിയാം വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് 0°C ആണ്. അതായത് 0°C എന്ന ടെമ്പറേച്ചറിൽ വാട്ടറിൻ്റെ സോളിഡ് ഫോമും ലിക്വിഡ് ഫോമും ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും. രണ്ടും കാണാൻ സാധിക്കുമെന്നർത്ഥം. അതിൻ്റെ വേപ്പർ പ്രഷർ സെയിം ആവുകയും ചെയ്യും. ആ ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു ബീക്കറിൽ നമ്മൾ പ്യുവർ സോൾവെൻ്റ് വാട്ടർ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് കാണാം. തെർമോമീറ്റർ ഉപയോഗിച്ച് തണുപ്പിച്ച് അതിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് കാണാം. ഇനി അതിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുക. ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ട് എത്തിലീൻ ഗ്ലൈക്കോളാണ്. എത്തിലീൻ ഗ്ലൈക്കോൾ സൊല്യൂട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഒരു സൊല്യൂഷനായിട്ട് മാറി. ഈ സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റും ഇതുപോലെ കാണാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിനേക്കാൾ കുറവായിരിക്കും. ആ കുറവിനെയാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ദ ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് സൊല്യൂഷൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ദിസ് ഡിക്രീസ് ഇൻ ഫ്രീസിംഗ് പോയിൻ്റ് ഈസ് കോൾഡ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റിൻ്റെ ഗ്രാഫ് ഒന്ന് പരിശോധിക്കാം. ഇവിടെ വൈ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ വേപ്പർ പ്രഷർ എടുത്തിരിക്കുന്നു. ഇനി ഒരു ബീക്കറിൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സോൾവെൻ്റ് എടുക്കുക. ആ സോൾവെൻറ്റിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുക. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ കുറയുന്നതായിട്ട് കാണാം. ഇതാണ് ആ ഗ്രാഫ്. അതിനുശേഷം മറ്റൊരു ബീക്കറിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള സോൾവെൻ്റ് എടുക്കുക. അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുക. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ കൂടുന്നത് കാണാം. ഈ രണ്ട് ഗ്രാഫുകളും കൂടി ടച്ച് ചെയ്യുന്ന ഈ പോയിൻ്റ് നോട്ട് ചെയ്യാം. ഈ പോയിൻറ്റിൽ വെച്ചാണ് സോൾവെൻ്റ് ഫ്രീസ് ചെയ്യുക. ഫ്രീസിംഗ് പോയിൻ്റ് കാണാൻ ഈ പോയിൻറ്റിൽ നിന്ന് താഴെ ടെമ്പറേച്ചർ ആക്സിസിലേക്ക് ഒരു ലൈൻ ഇടും. ഈ ടെമ്പറേച്ചറിനെയാണ് സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യാം. സൊല്യൂട്ട് ആഡ് ചെയ്താൽ അത് സൊല്യൂഷനായിട്ട് മാറി. ഇനി ആ സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റും ഇതേപോലെ കാണും. അതായത് സൊല്യൂഷനിൽ തെർമോമീറ്റർ വെച്ചതിന് ശേഷം അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ കുറയുന്നു. അത് കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഈ സോളിഡ് സോൾവെൻറ്റിൻ്റെ ഗ്രാഫിൽ വന്ന് ടച്ച് ചെയ്യും. ഈ ടച്ച് ചെയ്യുന്ന പോയിൻ്റിലാണ് സൊല്യൂഷൻ ഫ്രീസ് ചെയ്യുക. സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് കാണാൻ താഴേക്ക് ലൈൻ വരച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിൻ്റ് എടുക്കുക. അതാണ് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ്. ഇവിടെ സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിന് T0F എന്നും സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിന് TF എന്നും വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് സോൾവെൻ്റ് ഫ്രീസിംഗ് പോയിൻറ്റിനേക്കാൾ കുറവാണ്. ഈ കുറവിനെയാണ് ΔTF അതായത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ΔTF ഈക്വൽ ടു T0F - TF. T0F ഈസ് ദ ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻ്റ്, TF ഈസ് ദ ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് സൊല്യൂഷൻ. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത സൊല്യൂഷൻ്റെ മൊളാലിറ്റി മാറിയാൽ അതിൻ്റെ ΔTFഉം ചേഞ്ച് ചെയ്യും. ഇത് രണ്ടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. ഒരു സൊല്യൂഷൻ്റെ മൊളാലിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റും ചേഞ്ച് ചെയ്യും.
അങ്ങനെയാണ് നമുക്ക് എഴുതാം ഡെൽറ്റ ടി എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം, മൊണാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഈക്വൽ ആക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. ഇവിടെ കെ എഫിനെ വിളിക്കുന്ന പേരാണ് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ഓർ ക്രയോസ്കോപ്പി കോൺസ്റ്റൻറ്റ്, രണ്ട് പേരിൽ അറിയപ്പെടും. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത സൊല്യൂഷൻ്റെ മൊളാലിറ്റി വൺ ആണെങ്കിൽ, അതായത് ഇഫ് എം ഈക്വൽ ടു വൺ, നമുക്ക് എഴുതാൻ സാധിക്കും ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ്. അതായത് കെ എഫ് എന്ന് പറയുന്നത് ഡെൽറ്റ ടി എഫിന് ഈക്വൽ ആണ്. എങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ ചെയ്ത സൊല്യൂഷൻ മൊളാലിറ്റി വൺ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കെ എഫ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് പ്രൊഡ്യൂസ്ഡ് ഫോർ വൺ മോളാൽ സൊല്യൂഷൻ. ഇതാണ് കെ എഫിൻ്റെ ഡെഫിനിഷൻ. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അതിനെ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്ന ഇക്വേഷൻ എഴുതുന്നു. അതിൽ എം എന്ന് പറയുന്നത് മൊളാലിറ്റിയാണ്. മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എം ഈക്വൽ ടു ഡബ്ല്യു ബി ഇൻറ്റു തൗസൻഡ് ഡിവൈഡർ ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സൊല്യൂഷനിൽ സോൾവിൻ്റ് എയും സൊല്യൂട്ട് ബി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡബ്ല്യു ബി ഇൻറ്റു തൗസൻഡ് ഡിവൈഡർ ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. ഇത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, മൊളാലിറ്റിയുടെ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായി, ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു തൗസൻഡ് ഡിവൈഡർ ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എം ബി കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം, എം ബി ഈക്വൽ ടു കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു തൗസൻഡ് ഡിവൈഡർ ബൈ ഡെൽറ്റ ടി എഫ് ഇൻറ്റു ഡബ്ല്യു എ. എം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു തൗസൻഡ് ഡിവൈഡർ ബൈ ഡെൽറ്റ ടി എഫ് ഇൻറ്റു ഡബ്ല്യു എ. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വയ്ക്കണം, പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷനാണിത്. നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓസ്മോട്ടിക് പ്രഷറാണ്. അത് പഠിക്കുന്നതിന് മുൻപ് ഓസ്മോട്ടിക് പ്രഷറുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു ചേംബറിനെ രണ്ട് കമ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ നടുഭാഗത്ത് സെമി പെർമിബിൾ മെംബ്രെയിൻ ഉപയോഗിച്ചാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിലെ സൊല്യൂഷനും സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിലെ സോൾവെൻറ്റ് നിറച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ സോൾവെൻറ്റ് മോളിക്യൂൾസ് സെമി പെർമിബിൾ മെംബ്രെയിനുള്ളിൽ കൂടി സൊല്യൂഷൻ സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് സൊല്യൂഷൻ സൈഡിലുള്ള ലിക്വിഡ് ലെവൽ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ലിക്വിഡ് ലെവൽ സൊല്യൂഷൻ സൈഡിൽ കൂടിയിട്ടുള്ളത് നമുക്ക് എങ്ങനെ കുറയ്ക്കാം, അതായത് ഈ ഓസ്മോസിസ് എങ്ങനെ പ്രിവെൻ്റ് ചെയ്യാം? സൊല്യൂഷൻ സൈഡിലെ ഒരു പിസ്റ്റൺ ഉപയോഗിച്ചുകൊണ്ട് പ്രഷർ അപ്ലൈ ചെയ്യുക. ആ ഒരു മിനിമം പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓസ്മോസിസ് നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന മിനിമം പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോസിസ്, ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ പ്യുവർ സോൾവെൻ്റ് എടുത്തിരിക്കുന്നു, മറ്റൊരു കമ്പാർട്ട്മെൻറ്റിൽ സൊല്യൂഷൻ എടുത്തിരിക്കുന്നു. ഇവ രണ്ടും തമ്മിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്യുവർ സോൾവെൻറ്റിൽ നിന്ന് സോൾവെൻറ്റ് മോളിക്യൂൾസ് സെമി പെർമിയബിൾ മെംബ്രെയിനുള്ളിൽ കൂടി സൊല്യൂഷൻ സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്രം ദ സോൾവെൻറ്റ് സൈഡ് ടു ദ സൊല്യൂഷൻ സൈഡ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് കോൾഡ് ഓസ്മോസിസ്. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നത് എന്താണ്? ഇത് സോൾവെൻറ്റ് മോളിക്യൂൾസിനെ മാത്രമേ അതിനുള്ളിൽ കൂടി പാസ് ചെയ്യൂ, സൊല്യൂട്ട് മോളിക്യൂൾസിനെ കടത്തിവിടുകയില്ല. സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് എക്സാമ്പിൾ നമുക്ക് പറയാം സെൽ വാൾസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, പാർച്ച്മെൻ്റ് പേപ്പർ. അതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനാണ് സെല്ലോഫെയിൻ. ഓസ്മോട്ടിക് പ്രഷർ, ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സോൾവെൻ്റ് എടുത്തിരിക്കുക, അല്ലെങ്കിൽ ഡൈലൂട്ട് സൊല്യൂഷൻ ആയാലും മതി. മറ്റൊരു കമ്പാർട്ട്മെൻറ്റിൽ സൊല്യൂഷൻ എടുത്തിരിക്കുക, അല്ലെങ്കിൽ മോർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആയാലും മതി. ഇവ രണ്ടും തമ്മിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ സോൾവെൻ്റ് സൈഡിൽ നിന്ന് സോൾവെൻ്റ് മോളിക്യൂൾസ് ഈ മെംബ്രെയിനുള്ളിൽ കൂടി സൊല്യൂഷൻ സൈഡിലേക്ക് ഫ്ലോ ചെയ്യും. അതാണ് ഓസ്മോസിസ്.
ഈ ഓസ്മോസിസ് നടക്കുന്നതിന് മുൻപ് ഈ രണ്ടിലെയും ലിക്വിഡ് ലെവൽ സെയിം ആയിരുന്നു. ഈ ലെവലും സെയിമാണ്. പക്ഷെ ഓസ്മോസിസ് നടന്നു കഴിഞ്ഞാലുള്ള ചിത്രമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു മോളിക്കുലർ വ്യൂ ആണിത്. സോൾവെൻ്റ് മോളിക്യൂൾസ് സോൾവെൻ്റ് സൈഡിൽ നിന്ന് സൊല്യൂഷൻ സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൈലൂട്ട് സൊല്യൂഷനിൽ നിന്ന് കോൺസെൻട്രേറ്റ് സൊല്യൂഷനിലേക്ക് സോൾവെൻ്റ് മോളിക്യൂൾസ് ഫ്ലോ ചെയ്യുന്ന ഒരു മോളിക്കുലർ വ്യൂ. ഓസ്മോസിസ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടിലെയും ലിക്വിഡ് ലെവൽ മാറുന്നതായിട്ട് കാണാം. ഇവിടെ ലിക്വിഡ് ലെവൽ ഒന്ന് താഴ്ന്നു, ഇവിടെ ലിക്വിഡ് ലെവൽ ഉയർന്നു. ഈ ഓസ്മോസിസിന് നമുക്ക് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുക? ഈ സൊല്യൂഷൻ സൈഡിൽ ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് പ്രഷർ കൊടുത്താൽ മതി. സൊല്യൂഷൻ സൈഡിൽ ഒരു മൂവബിൾ പിസ്റ്റൺ ഉപയോഗിച്ചുകൊണ്ട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓസ്മോസിസിന് നമുക്ക് ജസ്റ്റ് പ്രിവെൻ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൊടുക്കുന്ന മിനിമം പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ദ മിനിമം പ്രഷർ ദാറ്റ് ഹാസ് ടു ബി അപ്ലൈഡ് ഓൺ സൊല്യൂഷൻ സൈഡ് ടു ജസ്റ്റ് പ്രിവെൻ്റ് ദ ഓസ്മോസിസ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പൈ. ഇനി ഒരു സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ സി, അതുപോലെ ടെമ്പറേച്ചർ ടി. ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി കൂടിയാൽ അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ കൂടും, ഒരു സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ കൂടിയാലും അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ കൂടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും പൈ ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷൻ ടു സി ഇൻറ്റു ടി. പ്രപ്പോർഷണാലിറ്റി സൈൻ ഈക്വൽ ആക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റൻ്റ് ഉപയോഗിക്കുന്നു, പൈ ഈക്വൾ ടു ആർ ഇൻറ്റു സി ഇൻറ്റു ടി. ഇവിടെ ആറിന് വിളിക്കുന്നത് ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്നാണ് നമുക്കറിയാം. ഇനി കോൺസെൻട്രേഷൻ എങ്ങനെ കാണാം? കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള കുറേ യൂണിറ്റുകളുണ്ട്. ഇവിടെ നമ്മൾ മൊളാരിറ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മൊളാർ കോൺസെൻട്രേഷൻ സി കാണാനുള്ള ഇക്വേഷൻ എൻ ബി ഡിവൈഡ് ബൈ വി. എൻ ബി ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അല്ലെങ്കിൽ ബി സൊല്യൂട്ടാണ്, എൻ ബി ഡിവൈഡ് ബൈ വി. ഇനി ഈ സി ഈക്വൽ ടു എൻ ബി ബൈ വി എന്നത് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ പൈ ഈക്വൽ ടു എൻ ബി ആർ ടി ഡിവൈഡ് ബൈ വി എന്നാവും. അതിൽ നിന്ന് എഴുതാൻ സാധിക്കും പൈ വി ഈക്വൽ ടു എൻ ബി ആർ ടി. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എൻ ബി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ് എൻ ബി ഈക്വൽ ടു ഡബ്ല്യു ബി ഡിവൈഡ് ബൈ എം ബി. ഡബ്ല്യു ബി ഇസ് ദ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, എം ബി ഇസ് ദ മോളിക്യൂൾ മാസ് ഓഫ് സൊല്യൂട്ട്. യു ക്യാൻ കാൽക്കുലേറ്റ് എൻ ബി. ഈ എൻ ബിയുടെ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എൻ ബിക്ക് പകരം. ദെൻ പൈ വി ഈക്വൽ ടു ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു. ഇപ്പോൾ ഫൈനൽ ഇക്വേഷൻ നമുക്ക് ലഭിക്കും എം ബി ഈക്വൽ ടു ഡബ്ല്യു ബി ആർ ടി ഡിവൈഡ് ബൈ പൈ വി. ഈ ഇക്വേഷൻ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ ഇക്വേഷനാണ്. ഇത് പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷനാണ്. സൊല്യൂഷൻസ് ഐസോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ് എന്നിങ്ങനെ വിളിക്കാൻ സാധിക്കും. ഇപ്പോൾ രണ്ട് സൊല്യൂഷൻസ് നമ്മൾ ബീക്കറിൽ എടുത്തിരിക്കുകയാണ്. ഒന്ന് സൊല്യൂഷൻ എ എന്നും മറ്റ് സൊല്യൂഷൻ ബി എന്നും ലേബിൾ ചെയ്യുക. ഈ രണ്ട് സൊല്യൂഷൻ്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ അവ ഐസോട്ടോണിക് സൊല്യൂഷൻസ് ആണ്. ടു സൊല്യൂഷൻസ് എ ആൻഡ് ബി ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആർ കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. എന്നാൽ എ എന്ന് പറയുന്ന സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ ബി എന്ന് പറയുന്ന സൊല്യൂഷനെ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എ ഈസ് ഹൈപ്പർടോണിക് വിത്ത് ബി. ഇനി എ എന്ന് പറയുന്ന സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ ബി എന്ന് പറയുന്ന സൊല്യൂഷൻ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എ ഈസ് ഹൈപ്പോട്ടോണിക് വിത്ത് ബി. ഓസ്മോസിസ് ആൻഡ് ബ്ലഡ് സെൽസ്. സാധാരണ ബ്ലഡ് സെൽസ് കീപ്പ് ചെയ്യുക 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലാണ്, അതായത് നോർമൽ സലൈൻ സൊല്യൂഷനിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ സൂക്ഷിക്കുന്നത്? ബ്ലഡിനും 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനും ഒരേ ഓസ്മോട്ടിക് പ്രഷറാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ബ്ലഡ് സെൽസ് സ്വെല് ചെയ്യുകയോ ഷ്രിങ്ക് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യില്ല. ഈ ചിത്രം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ബ്ലഡ് സെൽസ് കീപ്പ് ചെയ്യുന്നത് 0.9% കോൺസെൻട്രേഷനേക്കാൾ കൂടുതലുള്ള സൊല്യൂഷനിലാണെങ്കിൽ അവിടെ ബ്ലഡ് സെൽസ് ഷ്രിങ്ക് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അതായത് ഈ ചിത്രം അതാണ് സൂചിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ ബ്ലഡ് സെൽസിൽ നിന്നും സോൾവെൻറ്റ് മോളിക്യൂൾസ് സൊല്യൂഷനിലേക്ക് കൂടുതലായിട്ട് ഫ്ലോ ചെയ്യുന്നു, അതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് സെൽസ് ഷ്രിങ്ക് ചെയ്യുന്നു. മൂന്നാമത് സൂചിപ്പിക്കുന്നത് ബ്ലഡ് സെൽസ് കീപ്പ് ചെയ്യുന്നത് 0.9% കോൺസെൻട്രേഷനേക്കാൾ കുറവുള്ള സൊല്യൂഷനിലാണെങ്കിൽ ബ്ലഡ് സെൽസ് സ്വെല്ലിയും. അതാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. അതായത് സൊല്യൂഷനിൽ നിന്നും സോൾവെൻറ്റ് മോളിക്യൂൾസ് ബ്ലഡ് സെൽസിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്, അതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് സെൽസ് സ്വെല്ലിയുന്നു. റിവേഴ്സ് ഓസ്മോസിസ് ആൻഡ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. ഇവിടെ ഒരു ചേംബറിൽ രണ്ട് കമ്പാർട്ട്മെൻറ്റുകൾ കാണാൻ സാധിക്കും.
ഈ രണ്ട് കമ്പാർട്ട്മെൻറ്റുകളെ സെമി പെർമിയബിൾ മെംബറിൻ ഉപയോഗിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ഈ കമ്പാർട്ട്മെൻറ്റിലെ പ്യുവർ സോൾവെൻ്റ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഈ കമ്പാർട്ട്മെൻറ്റിലെ സീ വാട്ടർ എന്ന സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഓസ്മോസിസ് നടക്കും. അതായത് ഈ മെംബറിനുള്ളിൽ കൂടി സോൾവെൻ്റ് മോളിക്യൂൾസ് സൊല്യൂഷൻ സൈഡിലേക്ക് ഫ്ലോ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് സൊല്യൂഷൻ സൈഡിലുള്ള ലെവല് ലിക്വിഡ് ലെവല് കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഓസ്മോസിസ് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്താൽ മതി, ഈ ഓസ്മോസിസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മൾ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് 30 ATM പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷറൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സൊല്യൂഷൻ സൈഡിൽ നിന്ന് സോൾവെൻറ്റ് മോളിക്യൂൾസ് മെംബറിനുള്ളിൽ കൂടി പ്യുവർ സോൾവെൻറ്റ് സൈഡിലേക്ക് ഫ്ലോ ചെയ്യും. ഇതിനെയാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കുക. ആ പ്യുവർ സോൾവെൻ്റ് ഈ ഔട്ട്ലെറ്റ് വഴി നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ സീ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്ത് അതിൽ നിന്ന് പ്യുവർ വാട്ടർ എടുക്കാൻ പറ്റാവുന്ന ഒരു രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. റിവേഴ്സ് ഓസ്മോസിസ് ഡിഫൈൻ ചെയ്യാം. ഇഫ് എ പ്രഷർ ലാർജർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ഈസ് അപ്ലൈഡ് ടു ദ സൊല്യൂഷൻ സൈഡ്, പ്യുവർ സോൾവെൻറ്റ് ഫ്ലോസ് ഫ്രം ദ സൊല്യൂഷൻ സൈഡ് ടു ദ സോൾവെൻറ്റ് സൈഡ് ത്രൂ ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് റിവേഴ്സ് ഓസ്മോസിസ്. ഈ റിവേഴ്സ് ഓസ്മോസിസ് നമ്മൾ കൂടുതലായി അപ്ലൈ ചെയ്യുന്നത് കടൽ ജലത്തെ ശുദ്ധീകരിച്ച് ശുദ്ധജലം എടുക്കുന്നതിന് വേണ്ടിയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡിസലൈനേഷൻ ഓഫ് സീ വാട്ടർ. അബ്നോർമൽ മോളിക്കുലാർ മാസ്. നമ്മൾ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞു. ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഒരു സൊല്യൂഷനിലടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കാണാനുള്ള ഇക്വേഷൻസാണ് ഡിറൈവ് ചെയ്തത്. നമ്മൾ ഒരു ഡൈലൂട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് അതിലടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റർമിൻ ചെയ്യണം. അങ്ങനെ കിട്ടുന്ന മോളിക്കുലാർ മാസ് ആക്ച്വൽ മോളിക്കുലാർ മാസിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കാം. ഈ അൺഎക്സ്പെക്റ്റഡ് മോളിക്കുലാർ മാസിനെയാണ് അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് വിളിക്കുന്നത്. ദ റിലേറ്റീവ് മോളിക്കുലാർ മാസ് ഡിറ്റർമിൻ ബൈ മെഷറിംഗ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വിൽ ബി ഐദർ ലോവർ ഓർ ഹയ്യർ ദാൻ ദ ആക്ച്വൽ മോളിക്കുലാർ മാസ്. ദിസ് അൺഎക്സ്പെക്റ്റഡ് മോളിക്കുലാർ മാസ് ഈസ് കോൾഡ് അബ്നോർമൽ മോളിക്കുലാർ മാസ്. എന്തുകൊണ്ടാണ് ഈ അബ്നോർമൽ മോളിക്കുലർ മാസ് ലഭിക്കുന്നത്? അതിൻ്റെ രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഡിസോസിയേഷൻ ഓഫ് ദ സൊല്യൂട്ട്. രണ്ടാമത്തെ, അസോസിയേഷൻ ഓഫ് ദ സൊല്യൂട്ട്. ഫസ്റ്റ് വൺ, ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട്. നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് പോലെയുള്ള സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 1 molecule NaCl ഡീകമ്പോസ് ചെയ്ത് 1 Na+ഉം 1 Cl- മാറുന്നു. അതായത് ഒരു സൊല്യൂട്ട് പാർട്ടുകൾ 2 solute പാർട്ടുകൾസായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂട്ട് പാർട്ടുകളുടെ എണ്ണം കൂടും. സൊല്യൂട്ട് പാർട്ടുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കൂടും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും മോളിക്കുലാർ മാസും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ മോളിക്കുലാർ മാസ് കുറയും. രണ്ടാമത്തെ റീസൺ അസോസിയേഷൻ ഓഫ് സൊല്യൂട്ടാണ്. ഇപ്പോൾ നമ്മൾ വിനേഗർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നു. അസറ്റിക് ആസിഡും വാട്ടറും കൂടി മിക്സ് ചെയ്താണ് വിനേഗർ സൊല്യൂഷൻ ഉണ്ടാക്കുക. അവിടെ സൊല്യൂട്ട് അസറ്റിക് ആസിഡാണ്, വാട്ടറാണ് സോൾവെൻറ്റ്. അവിടെ സംഭവിക്കുക, സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ സൊല്യൂട്ട് മോളിക്യൂൾസിൻ്റെ അസോസിയേഷനാണ്. അതായത് 2 molecules അസറ്റിക് ആസിഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ കമ്പൈൻ ചെയ്ത് ഡൈമറൈസ് ചെയ്യാന്ന് പറയും. ഡൈമറൈസ് ചെയ്ത് 1 molecule മാറും. അതായത് 2 molecules അസറ്റിക് ആസിഡ് ഹൈഡ്രജൻ ബോണ്ട് വഴി, ഈ കാണുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്, ഹൈഡ്രജൻ ബോണ്ട് വഴി ഡൈമറൈസ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ 2 solute particles 1 solute particle മാറി. ഇപ്പോൾ സൊല്യൂട്ട് പാർട്ടുകളുടെ എണ്ണം കുറഞ്ഞു. അതിൻ്റെ ഫലമായി കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയുകയും മോളിക്കുലാർ മാസ് കൂടുകയും ചെയ്യും. വാൻഹോഫ് ഫാക്ടർ. ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ്. സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ
സൊല്യൂട്ട് മോളിക്യൂൾ ചിലപ്പോൾ ഡിസോസിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യാം. ഒരു സൊല്യൂട്ട് മോളിക്യൂൾ എന്തുമാത്രം ഡിസോസിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടെത്താൻ വേണ്ടി വാൻഹോഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാക്ടറാണ് വാൻഹോഫ് ഫാക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ വാൻഹോഫ് ഫാക്ടർ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ. ഈ വാൻഹോഫ് ഫാക്ടർ ഐ കാണാൻ പല ഫോർമുലാസ് ഉണ്ട്. ഐ ഈക്വൽ ടു നോർമൽ മോളർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളർ മാസ്. രണ്ടാമത്തെ ഫോർമുല ഐ ഈക്വൽ ടു ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഐ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ ഡിസോസിയേഷൻ. പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന സൊല്യൂട്ടിൻ്റെ വാൻഹോഫ് ഫാക്ടറായി എങ്ങനെയാണ് കാണുക? പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂട്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മോളിക്യൂൾ പൊട്ടാസ്യം ക്ലോറൈഡ് രണ്ട് അയോൺസുകളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ 2 ആണ്, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഐ ഈക്വൽ ടു 2/1, അതായത് 2 ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂട്ടിൻ്റെ വാൻഹോഫ് ഫാക്ടർ 2 ആണ്. അതുപോലെ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന സൊല്യൂട്ട് അതിൻ്റെ വാൻഹോഫ് ഫാക്ടർ എങ്ങനെയാണ് കാണുക? രണ്ട് മോളിക്യൂൾസ് അസറ്റിക് ആസിഡ് അസോസിയേറ്റ് ചെയ്ത് ഒരു മോളിക്യൂളായിട്ട് മാറുന്നു. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ 1 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ 2 ആണ്. അങ്ങനെയാണെങ്കിൽ വാൻഹോഫ് ഫാക്ടർ ഐ ഈക്വൽ ടു 1/2, അതായത് 0.5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഫൈനൽ ഇക്വേഷൻ വാൻഹോഫ് ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മോഡിഫൈ ചെയ്യണം. ഫസ്റ്റ് 1, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. P0A - PS / PO I × NB / NA + NB. ഈ ഐ ആണ് ഇവിടെ വാൻഹോഫ് ഫാക്ടർ. ഇത് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. രണ്ടാമത്തെ, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. അതിൻ്റെ ഇക്വേഷൻ ∆TB = I × KB × M. മൂന്നാമത്തെ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്. ∆TF = I × KF × M. നാലാമത്തെ, ഓസ്മോട്ടിക് പ്രഷർ. ∅V = INRT. അതായത് ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഇക്വേഷനിലും വാൻഹോഫ് ഫാക്ടർ ഐ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിനെ മോഡിഫൈ ചെയ്തു. ക്ലാസ് എല്ലാവരും കണ്ടുവല്ലോ. ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻ്റ്, ഓസ്മോട്ടിക് പ്രഷർ, അബ്നോർമൽ മോളിക്യുൾ മാസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ സൊല്യൂഷൻ എന്ന യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വരുന്നുള്ള യൂണിറ്റുകൾ വീഡിയോ ക്ലാസ്സുകളായി നിങ്ങൾക്ക് ലഭ്യമാക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.